ബാക്കി ജീവിതം മടുത്തു. ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ഹലോ, ആ പറയടേ ബി. എടാ ഉണ്ണി, നീ ഇത് എവിടെയാ? ഞാൻ അമ്പലകുളത്തിലാ. എടാ എടാ, നമ്മുടെ ആദ്യ ആത്മഹത്യ ശ്രമിച്ചടാ. എന്ത്? നമ്മുടെ ആദ്യത്തിനാ? നീ എന്താ പറയണേ? അതെടാ, ഞാൻ വന്നോണ്ട് കഷ്ടിക്കര ഷോട്ട്. അല്ല, നിങ്ങളിപ്പോ എവിടെയാ? എടാ, ആദ്യടെ വല്യച്ഛന്റെ വീട്ടിലാടാ. ആ ശരിടാ, ഞാൻ പോരാം. ആടാ, എനിക്ക് ഇതിന്റെ എടായിരുന്നടാ. പരിപാടി കാണിച്ചു വെച്ചിട്ട് ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ പരിപാടി കാണിച്ചത്. ആ പറയാ, നീ കേറ്. പേരുണ്ട് അവൻ ബാലിക്കണ കൂടെ കേക്ക്. നീ കോപ്പേ ആദിത്യ, നീ എന്തിനടാ സൂയിസൈഡ് ഒക്കെ നോക്കണേ? എടാ എന്താണ്ടേ, എന്തൊട്ട ചെയ്തെന്ന് വാ തുറന്ന് പറയടാ. നീ അവന്റെ കഴുത്തിരിക്കണ നോക്കി, ഒറ്റ കയറി തീർക്കാൻ നോക്കില്ലേ? ഡാ, ഒന്നില്ലെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിച്ചൂടെ, അല്ലെങ്കിൽ നിന്റെ അമ്മേനൊന്നും ആലോചിച്ചൂടെ. ഡാ ബോ, ഒന്ന് ചോദിച്ചേ. എന്തടേ കാണണേ? അതല്ലടാ, ഞാനൊരു ദിവസം നിത്യാനെ വിളിച്ചോണ്ടിരിക്കുമ്പോ, ഹലോ എടാ, അതെ എന്റെ അച്ഛൻ വേറെ കല്യാണത്തിന്. ഹലോ, നീ ഒന്ന് പോയി കണ്ടോ പയ്യനെ. മോളെ, പ്രണയിച്ചവനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്ന് ഈ അച്ഛനറിയാം. ആടേ, നിന്റെ ചെറുക്കൻ എവിടെ ഉള്ളവനാ? അച്ഛൻ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടാ, എനിക്ക് മറക്കാൻ പറ്റില്ല. അച്ഛൻ സമ്മതിക്കണം, എനിക്ക് ആദ്യായിട്ടിനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ട. മോളെ, നമുക്കിത് വേണ്ട. അത്ര അച്ഛന് പറയാനോ? ഞാൻ വാശിക്കാരനാണെന്നൊരിക്കലും സമ്മതിക്കുന്നില്ല. പിന്നെ നിന്റെ അമ്മ മരിച്ച പിന്നെ അച്ഛനാ നിനക്കുള്ളൂ. അത് മറക്കണ്ട, അത് മറക്കണ്ട. എടാ അതെ, എടാ ലെറ്റ്സ് ബ്രേക്ക്അപ്പ്. മോളെ, അച്ഛൻ അടുക്കളയിലുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ എന്തായി? മാത്രല്ല നിത്യയുടെ മനസ്സിന്റെ വാതിലും കൂടിയാ. സമ്മതമാണോ? അവളൊന്ന് വിളിച്ചു നോക്ക്.
ഹലോ നിത്യ. ഹലോ നിത്യ, നീ എന്തിനാ അറിയണ്ടോ? ആദ്യത്തിന് ആത്മഹത്യ നോക്കി, നീ ഫോൺ വിളിക്കാതെ ഉറപ്പാ ഒരുപാട് കാണിച്ചോട്ടോ. സംസാരിക്കണം. ഹലോ നിത്യ, അവള് നേരിട്ട് കാണാൻ ആവശ്യപ്പെടുന്നു. എടേ രുദ്രേ, എന്നിട്ട് നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവിടെ. നീലാതെ എനിക്ക് പറ്റില്ല. ഇതല്ലാതെ വേറെ വഴിയൊന്നും അപ്പൊ എന്നെ മുന്നിൽ കണ്ടില്ല. വേറെ വഴിയുണ്ട്. എന്താ നിത്യ? ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. നിത്യ, നീ എന്താ പറയണേ? കാരണം ഇത്ര നേരമായിട്ട് ആദ്യം വിളിച്ചില്ലല്ലോ. സമയാകെ വൈകി. ഇനി വൈകുന്നേരം എന്താവെന്തോ. ദീർച്ചേട്ടാ, നമുക്കാദ്യം പശുവിനെ കയറ്റി വിട്ടാലോ. മണ്ടനാണോ? പശു എങ്ങനെയാടാ മതിൽ ചാടുന്നു? ഒന്ന് വേറെ പിടിക്കാരുന്നടാ. അല്ലെങ്കിൽ ചേട്ടാ, പട്ടിയുണ്ടോ എന്നെങ്ങനെ അറിയൂ? പട്ടിയുണ്ടോ എന്നറിയാൻ കുറച്ച് നോക്കിയാൽ മതി, പട്ടി തിരിച്ചു കുറച്ചോളും. അത് നിത്യത്തെ കയറായിരിക്കും. നീ കയറാ, നീ അവിടെ കേറുന്നത് വേഗം ഓടുന്ന. എന്റെ ഫ്രണ്ട് ഒരു മനവീട് സെറ്റാക്കിയിട്ടുണ്ട്, നമ്മൾ അങ്ങടാ പോണേ. വീഴാതെ ഓടണ നിത്യ. തോന്നുന്നു എലിയെ പിടിക്കുന്നത് ഒരു കഷ്ണം കപ്പ വെച്ചാ. അത് തൂക്കിയിട്ട് എലിയെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? നീ ഭയങ്കര ഹോട്ടാണ്, അതെനിക്കൊന്ന് ആസ്വദിക്കണം. ഐ വോണ്ട് സെക്സ് വിത്ത് യു. ഈ പെണ്ണിന്റെ ഒരു തമാശ, നിന്റെ ഒരു ലെസ്ബിയൻ കളി. സെലിന്റെ ഒരു തമാശയല്ല. ഛേ, നീ ഇത്ര ചീപ്പാണോ? ഈ ഭാഗ പരിപാടിക്ക് വേറെ ആളെ നോക്കിക്കോ. നീ ഇത് കണ്ടോ, നീ കുളിക്കുന്നതിന്റെ വീഡിയോ. ഇനി നിനക്ക് അനുസരിച്ചേ പറ്റൂ. നീ എന്നെ ഡി അത് ഡിലീറ്റ് ചെയ്യടി. നോ, ഡിലീറ്റ് ചെയ്യാ. പാടി പാ. ഇതെന്റെ ആദ്യത്തെ അതിരാത്രി. നെത്തിരാത്രി അമ്മ, തൂക്കം പോച്ചിടി അമ്മ, ഇതെന്ത് തേങ്ങിയത്? പുറങ്ങണ്ട ഈ പൂമാല കെട്ടി പോലെയുണ്ട്. എന്തോ എന്തോ നെത്തി എത്തിയല.
ഇവിടുത്തെ കിച്ചണ് ഉപയോഗിച്ചിട്ട് കുറെ കാലായി തോന്നണു. എന്നാലും അവിടെ ഒരു ഗ്ലാസ് പാലിരിപ്പുണ്ടായിരുന്നു. ഇങ്ങ് താപാല്. നിത്യ, ഞാൻ കിസ് ചോദിക്കുമ്പോ നെറ്റിയില തരാറ്. ഇനി അത് പറ്റില്ല. നമ്മുടെ ആദരാത്ത ലിപ് ലോക്ക് എങ്കിലും വേണം. ഹലോ, ആരാ? ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, 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 ഇപ്പൊ കേക്കാം. ഇല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളാരാ? വലിച്ചിട്ട പോലെ തോന്നി. തോന്നിയതാവുന്നു എനിക്ക്. ഉറക്കം വരുന്നോ? ആ കിടക്കാൻ നമുക്ക്. കറണ്ട് പോയോ? എന്താ ഇവിടെ വെക്കണേ?